ശ്രീ കെ പി നൌഷാദലി, ഈ കേരളീയം എല്ലാ വർഷവും ഉണ്ടാകും. ശരി, ഓക്കെ, കേരളീയം എല്ലാ വർഷവും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തവണ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കഴിഞ്ഞ ഈ കേരളീയത്തിന്റെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദി, എല്ലാ വർഷവും കേരളീയം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അതിന് സംഘാടക സമിതി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളൂ. അതുകൊണ്ട് കൗതുകമില്ല, അത്ഭുതമില്ല, പുതുതായി ഒന്നും തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൽ ഇക്കാര്യത്തിൽ എന്താണ് കാണാനുള്ളത്? അഭിലാഷ്, ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണവായിച്ച നീറോ ചക്രവർത്തി എന്നുള്ളത്. ഞാൻ ഭയക്കുന്നത് ഇനിയുള്ള കാലത്ത് ഈ കേരളം പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടുമ്പോൾ ഇത്തരത്തിലുള്ള കൗതുകങ്ങളിൽ അഭിരമിക്കുന്നൊരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മട്ടിൽ ആ ചൊല്ലിനൊരു വകഭേദമുണ്ടാവുമോ എന്ന് ഞാൻ പിന്നെ സംശയിക്കുകയാണ്. അത്തരത്തിലാണ് കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയും ഈ ഇടതുഭരണവും പെരുമാറുന്നത്. നിങ്ങൾ നോക്കുക, കേരളത്തിൻ്റെ എല്ലാ മേഖലകളും വലിയ തോതിലുള്ള സാമ്പത്തിക വരൾച്ചയെ നേരിടുകയാണ്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും നമ്മുടെ സർക്കാരിന് കെൽപ്പില്ലാതായി മാറിയിരിക്കുന്നു. നിങ്ങൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച നിരവധിയായ കാര്യങ്ങൾ, ശമ്പളം, പെൻഷൻ, സപ്ലൈകോ, KCB, KSRTC, പിന്നെ വാട്ടർ അതോറിറ്റി, കരാറുകാർക്കുള്ള കുടിശ്ശിക, ഉച്ചക്കഞ്ഞി, ഹെഡ്മാസ്റ്റർമാർ പ്രമോഷൻ വേണ്ട എന്ന് എഴുതി കൊടുക്കുന്ന സാഹചര്യം, DGP മുഖ്യമന്ത്രിക്ക് 25 കോടി ഡീസലിന് പണം ചോദിക്കുന്ന സാഹചര്യം, കേരള ഹൗസിൽ പാലൊഴിക്കാൻ പാല് വാങ്ങാനുള്ള വകയില്ലാത്തതടക്കമുള്ള വളരെ ദയനീയമായ ചുറ്റുപാടിലൂടെ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ, ഈ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിക്ക് കേന്ദ്ര നിബന്ധനകൾ വെക്കുമ്പോൾ അത്തരമൊരു ഭീതിതമായൊരു ചുറ്റുപാടിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. എവിടെ വെച്ചാണ് ഈ യാനം തകർന്നടിഞ്ഞ് ഒന്നുമില്ലാതാകുന്നൊരു പരിസ്ഥിതി വരിക എന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ കേരളം വിടാനുള്ള മാർഗങ്ങളാണ് ആലോചിക്കുന്നത്. ഇവിടെ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള വരൾച്ച നേരിടുമ്പോൾ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി ആയാലും ഒരു ഭരണാധികാരി ആയാലും ചിന്തിക്കേണ്ടത്. ഏറ്റവും ആദ്യം ഇവർ ചെയ്യേണ്ടത് ഇവരുടെ ചെലവുകൾ കുറക്കുക എന്നുള്ളതാണ്. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി 1000-ലധികം പോലീസിനെ വിന്യസിച്ച് ഇനി എന്താ പിന്നെ വന്ദേ ഭാരതിൽ യാത്രയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ 50 മീറ്ററോ 100 മീറ്ററോ ഇടവേളയിൽ പോലീസിനെ നിർത്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സഞ്ചരിച്ച ഒരു മുഖ്യമന്ത്രിയും ഭരണവുമായിരുന്നു. ബോർഡ് ചെയർമാന്മാർക്ക്, ജഡ്ജിമാർക്ക്, പിന്നെ MLMാർക്ക്, ഇവരുടെ മന്ത്രിമാർക്കും ഒക്കെ വാഹനങ്ങൾ വ്യത്യസ്ത ശീർഷകങ്ങളിൽ വാങ്ങാൻ വേണ്ടി പണം അനുവദിക്കുന്നു, ശമ്പള വർധനവ് വരുത്തുന്നു, മുൻകൂർ പ്രാബല്യം നൽകുന്നു, പിൻവാതിൽ നിയമനം നടത്തുന്നു. ഇത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്നതിന് ഈ സംസ്ഥാനത്തെ ജനങ്ങളൊരു തിരിച്ചടി നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് തിരുത്തുമെന്ന് ഇടതുമുന്നണിയും CPMഉം പറഞ്ഞപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലക്ക് എല്ലാവർക്കും അതിനകത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണിത്, നാളെയും അടുത്ത തലമുറക്ക് ജീവിക്കണം, ഭരണാധികാരികൾ നേർവഴിക്ക് തന്നെ പോകേണ്ടതുണ്ട്. അത്തരത്തിലൊരു നേർവഴി സഞ്ചാരം പ്രതീക്ഷിച്ച നമ്മുടെയൊക്കെ തലയിൽ ഇടുത്തി വീഴുന്ന മട്ടില് വളരെയധികം പ്രതിലോമകരമായ ഒരു തീരുമാനമാണ് ഈ കേരളീയം നടത്തുക എന്നൊരു തീരുമാനത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത്. ഇവരിതിന് വേണ്ടി സമാഹരിക്കുന്ന പണമൊക്കെ ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നും പദ്ധതി വിഹിതം ചെലവഴിക്കാൻ പണമില്ല. GST നഷ്ടപരിഹാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വകവെച്ചു കൊടുത്തിട്ടില്ല. സഹകരണ സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഇവർ ജിയോ കൊണ്ടുപോയി അവിടെ നിന്നൊക്കെ പിരിച്ചെടുക്കാൻ പോവുകയാണ്. സംശയാസ്പദ വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മാഫിയകളിൽ നിന്ന് ഇവർക്ക് വിവരാവകാശത്തിന് മറുപടി നൽകാൻ പോലും സാധ്യമല്ലാത്ത വിധമുള്ള ആളുകളിൽ നിന്നൊക്കെ പിരിച്ചെടുത്തിട്ട് ഇത് നടത്താൻ ഇവർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവരെങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന വലിയ സന്ദേഹം നമുക്കുണ്ട്. ഇതൊരു ഇടത് ഗവൺമെൻറ് മാത്രമല്ല, ഇത് കേരള ഗവൺമെൻറ്റാണ്. ഓരോ മലയാളിയുടെയും പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും ഒക്കെയുള്ളത്. ആ സർക്കാരുകൾ നല്ല നിലയിൽ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ കാഴ്ചവെച്ച് പോകുമ്പോൾ മാത്രമേ സംസ്ഥാനത്തിനൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ, നമുക്കൊക്കെ ശ്രേയസ്കരമായ ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിൽ പെരുമാറിപ്പോകുമ്പോൾ നമുക്ക് വലിയ ആശങ്കയും ഭീതിയുമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുമെന്ന് പറഞ്ഞ് പാർട്ടി യോഗം കൂടി മുന്നോട്ട് വന്ന ഇവർ ഏത് തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇത്തരം ശ്രമങ്ങളിലൂടെ മുന്നോട്ട് വരുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ CPMനകത്ത് ചിന്തയും ബുദ്ധിയും പിണറായി വിജയനെ പണയപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും സഖാവുണ്ടെങ്കിൽ അവരിതിനെതിരെ ചോദ്യം ഉന്നയിക്കേണ്ടതുണ്ട്, അവരിതിനെതിരെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ മുന്നോട്ട് വരാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ത്രിപുരയുടെയും ബംഗാളിന്റെയും പുനരാവർത്തനം ഈ കേരളത്തിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പല ശക്തികളും ഇവിടെ പ്രാമുഖ്യം നേടും. ഞങ്ങൾക്കൊക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ സന്തുലിതത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തരത്തിൽ പിണറായി വിജയൻ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ എവിടെ നിന്നോ ക്വട്ടേഷൻ വാങ്ങി ശ്രമിച്ചു മുന്നോട്ട് പോവുകയാണോ എന്ന് സന്ദേഹപ്പെടേണ്ട വിധത്തിലാണ് കാര്യങ്ങൾ. തീർത്തും നിർഭാഗ്യകരമാണ്.